രഘു നിർത്തിക്കോണം നിന്റെ തമാശകളില്ല. കൊറേ വർഷങ്ങൾക്ക് മുമ്പ് സ്വാമിജിയുടെ മടിയിൽ വെച്ചാണ് നിനക്ക് ഞാൻ പേരിട്ടത്. പേര് നിനക്കിട്ട ആൾക്ക് തന്നെ അത് തിരിച്ചെടുക്കാനും കഴിയും. പപ്പ ജഗത് ജന്നി എന്നല്ലേ പേരിട്ടത്, എന്തിനാ അങ്ങനൊരു പേരിട്ടെ? എടോ എത്ര രൂപയാ തനിക്ക് വേണ്ടത്? നീ പൈസയ്ക്ക് വേണ്ടിയില്ലേ സാമുജിയോട് ഇങ്ങനൊക്കെ പെരുമാറുന്നത്? ഇല്ല, ഇങ്ങനൊക്കെ ചെയ്താൽ നീ നരകത്തിലേക്ക് പോകും. നീ ചെയ്യുന്നത് ഭഗവാൻ ഇഷ്ടപ്പെടുന്നില്ല. തരൂ 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 അച്ഛാ തരൂ. എനിക്ക് കുറച്ചൊക്കെ മനസ്സിലായിരുന്നു, ഇപ്പൊ എനിക്ക് മൊത്തം മനസ്സിലായെന്നേ. ഇത് ഭയപ്പെടുത്തിയ കളിയാണ്. ആ റോങ് നമ്പർകാരൻ ഇതുവരെ പിന്നെ നമ്മളെ വിളിച്ചിട്ടില്ലല്ലോ. എന്താന്ന് വെച്ചാ നമ്മൾ അവനെ പേടിപ്പിച്ചു, മനസ്സിലായോ? നിനക്ക് എന്താണ് മനസ്സിലായത്? അത് പപ്പയ്ക്കെന്ന് പറഞ്ഞു കൊടുക്കാവോ? ആ ഞാൻ പറഞ്ഞു കൊടുക്കാലോ, എന്റെ കൂടെ വരൂ വരൂ വരൂ. ദൈവത്തിനെ നിന്ദിക്കുന്ന പണിക്കൊന്നും ഞാനില്ല. പപ്പ ഇത് തെറ്റാണെന്നുണ്ടെങ്കിൽ ഈ ഷോ നിർത്തിയേക്കാം. അച്ഛാ ഈ കോളേജിൽ എക്സാം നടക്കുകയാണ്, ഈ സ്റ്റുഡന്റ് എല്ലാം ഭയങ്കര പേടിച്ചിരിക്കുക. നമുക്ക് ഇവിടെ ചാർജ് കൊടുക്കാം പേടി പോകാനുള്ളൊരു മരുന്ന്. ഇറങ്ങി വാ അച്ഛാ, ഇറങ്ങി വാ വാ വാ. വരൂ പപ്പ. ഇതിവിടെ വെറുതെ ഇരുന്നൊരു കല്ല് തന്നെയല്ലേ? ശരിക്കും ഇതൊരു ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇതാണ് കേട്ടോ അച്ഛാ നമ്മൾ കൊടുക്കാൻ പോകുന്ന ഡിസൈൻ. അച്ഛൻ എവിടേക്ക് നോക്കിയോ, 12 മിനിറ്റ് കൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഡബിൾ ആകും. അങ്ങോട്ട് നോക്കുക, അങ്ങോട്ട് നോക്കുക. പണി തുടങ്ങി. ചായയുടെ ബിസിനസ്സുകാരൻ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു, ബോട്ടിലുണ്ട്, ഗ്ലാസ് ഉണ്ട്, സൈക്കിൾ ഉണ്ട്, പ്ലാസ്റ്റിക് കപ്പ് ഉണ്ട്. പക്ഷെ ഇവിടെയോ ഒരു കല്ലും കുറച്ച് കുങ്കുമവും. അയാൾ കണ്ടില്ലേ കസ്റ്റമേഴ്സിനെ വിളിച്ചുകൊണ്ടേ ഇരിക്കണം. പക്ഷെ ഇവിടെയോ നമ്മൾ കസ്റ്റമറിനെ ഓടിക്കാ ചെയ്യണ്ടേ? വേഗം ആകട്ടെ ആകട്ടെ ആകട്ടെ, കൊറേ പേര് തൊഴാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്, വേഗം ആകട്ടെ. കസ്റ്റമറിന്റെ കാല് പിടിച്ച് വേണം ഒരു ചായ കൊടുക്കുവാൻ. പക്ഷെ ഇവിടെയോ ഭഗവാന്റെ കാലിൽ വന്ന് വീഴും. നോക്ക് അവനാ ഏറ്റവും പേടിയുള്ളവൻ, അതുകൊണ്ടല്ലേ ഭഗവാന്റെ കാല് വീഴുന്നേ. ആ റോങ് നമ്പർകാരനെ ബിസിനസ് ചെയ്യാണെന്നേ, പേടിയുടെ ബിസിനസ്. അതാണ് സത്യം, പേടിക്കുന്നവനെ അമ്പലത്തിലേക്ക് ഓടും. നിങ്ങൾക്കും പേടിയുണ്ടല്ലേ, ഇതാ കണ്ടില്ലേ തൂക്കിട്ടേക്കുന്നേ. ദൈവത്തിനെ പരീക്ഷിക്കാനുള്ള പണിയായിട്ട് മേലി വന്നു പോകരുത്, ഇത് വിശ്വാസത്തിന്റെ കാര്യമാണ്. ദൈവത്തിനോട് ഈ ചോദ്യം ചോദിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ അദ്ദേഹം നമ്മളെ ഇതൊന്നും ചെയ്യാനുള്ള ശക്തി തരില്ലായിരുന്നു. ഇത് ധർമ്മത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്, അതുകൊണ്ട് മാത്രമാണ് നമ്മെ തളർത്താത്തത്, ഒരു ഊമയാക്കാൻ അനുവദിക്കാത്തത്. പക്ഷെ ഇപ്പോൾ നമ്മൾ മിണ്ടാതിരിക്കുന്നില്ല. ഇന്നിവിടെ ഒരു പി കെ ആണ് ചോദ്യം ചോദിച്ചത്, നാളെ പക്ഷേ 1000 PK വരും. പ്രേക്ഷകരെ നിങ്ങൾ നിങ്ങളുടെ ഫോൺ എടുക്കൂ, നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലും റോങ് നമ്പേഴ്സ് കാണുകയാണെങ്കിൽ അത് ഷൂട്ട് ചെയ്ത് ഞങ്ങൾ കഴിക്കും. നിങ്ങളുടെ വീഡിയോസ് ഞങ്ങളുടെ ചാനലിൽ ടെലികാസ്റ്റ് ചെയ്യും. നിങ്ങൾ ഫോൺ എടുക്കൂ, ചോദ്യങ്ങൾ ചോദിക്കൂ. ബാബാജി ബാബാജി ഒരു ചോദ്യമുണ്ട്. തുന്നതയിൽ നിന്ന് സ്വർണം എടുക്കാൻ കഴിഞ്ഞെങ്കിൽ ഈ ലോകത്തുള്ള പാവങ്ങളെ ഇങ്ങനെ സഹായിച്ചുകൂടെ ദൈവമേ? ആൻസർ തരൂ ബാബാജി, ഉത്തരം വേണം. തുറന്നെടുക്കാനായിട്ട് കഴിവുണ്ടെങ്കിൽ ഞങ്ങളെയെല്ലാം എന്തിനു ഇവിടെ വെറുതെ ഇരുത്തേക്കുന്നേ? ഉത്തരം തരൂ. ഹരി ഓം ഹരി ഓം ഹരി ഓം. ഇത് റോങ് നമ്പറാണ്, റോങ് നമ്പറാണ്. ജഗു വരൂ എന്റെ ഇവിടെ വാ വാ. സാർ ഞാനിതൊന്ന്, കം വിത്ത് മീ ജസ്റ്റ്. സാർ ഞാനിതൊന്ന് തീർത്തോട്ടെ. കം വിത്ത് മീ വാ വാ. സാർ ഇങ്ങോട്ട്. ഞാൻ ഇപ്പൊ കാണിക്കാം, ലോകം മുഴുവൻ റോങ് നമ്പർ ആയിരിക്കാം. വാ കാണിച്ചു തരാം. നിങ്ങൾ അതിന് തുടക്കം ഇട്ട് വെച്ചു. എല്ലാരും വാ, എല്ലാരും വാ വാ വാ. അവര് പറയുന്നു പശുവിന് പുല്ല് കൊടുക്കൂ ജോലി കിട്ടുമെന്ന്. അല്ലെ ഈ പശു എന്താ? എന്റെ പൈലറ്റുമായ കമ്പനികളെല്ലാം കയറി ഇറങ്ങി നടക്കൂ.
അതോ മോക്ഷ ഡോട്ട് കോമിൽ കണ്ട് ബയോഡേറ്റ കൊണ്ടിടുവോ? എന്താ ഇത് റോങ് നമ്പർ തന്നെ? നോക്ക് നോക്ക് നോക്ക്. ഇദ്ദേഹം പറയുന്നു ക്രിസ്ത്യാനിയായ എല്ലാ പ്രശ്നവും തീരുമോ? ദൈവത്തിന് ഞാൻ ക്രിസ്ത്യാനിയാകണമായിരുന്നെങ്കിൽ ഞാൻ ക്രിസ്ത്യൻ കുടുംബത്തിൽ തന്നെ ജനിച്ചേനെ. ഇതിന് തന്നെ മനസ്സിലായില്ലേ ഇതെല്ലാം റോങ് നമ്പർ ആണെന്ന്? ഇവർക്ക് എല്ലാവർക്കും സ്കൂളിൽ പോകണം. പരതി ഇട്ടിട്ട് പെണ്ണുങ്ങൾ സ്കൂളിൽ പോയാൽ ഷൂട്ട് ചെയ്യുന്ന ഇതാണോ ഞങ്ങൾക്കുണ്ടാകുന്ന ഫ്രീഡം? ഈ കുട്ടികൾ പഠിച്ചാൽ എന്ത് നഷ്ടമാണ് ഉണ്ടാകുന്നത്? റോങ് നമ്പർ ആണിത്. എന്റെ പുസ്തകങ്ങളിൽ ഞാൻ എന്ത് എഴുതിയിരിക്കുന്നുവോ അതൊക്കെ സംഭവിക്കും. ഈ ലോകത്തിന് വേണ്ടി വലിയൊരു മാസ്റ്റർ പ്ലാൻ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങളത് സ്വീകരിച്ചേ മതിയാവും. അമ്പലത്തിന് വെളിയിലെ അങ്ങ് എഴുതി 500-1000 പുസ്തകങ്ങളാ വിറ്റഴിക്കുന്നത്. പേജ് നമ്പർ 4 എഴുതിയിരിക്കുന്ന ഒരു മന്ത്രം വായിക്കും, മന്ത്രം ചൊല്ലിയ മക്കളുണ്ടാവും അത്ര. എന്ന് വെച്ചാ മക്കളില്ലാത്തവരെല്ലാം പൈസ കൊടുത്ത് ഈ പുസ്തകം വാങ്ങണമെന്നാണോ? അങ്ങനെയാണെങ്കിൽ ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഭവാൻ പറഞ്ഞു തന്നെയാണോ? നിന്റെ ഷോ ഇപ്പൊ ഹിറ്റ് ആണ്, എല്ലായിടത്തും SMS വന്നോണ്ടിരിക്ക. ഇത് നോക്ക്, വൺ മോ. എന്ത് പറ്റി? പപ്പയുടെ മെസ്സേജാ. ഞാൻ മകളായി ജനിച്ചത് പപ്പയ്ക്ക് നാണക്കേടായെന്ന്. ഒരു കാര്യം അറിയോ, ഞാൻ 10 പഠിക്കുമ്പോ ഞാൻ ആദ്യമായിട്ടൊരു കവിത എഴുതി പപ്പയ്ക്ക് വേണ്ടി. എല്ലാരും പറയുന്നു ഞാൻ അമ്മയെ പോലെ ആയിരിക്കുന്നെന്ന്. എല്ലാരും പറയുന്നുണ്ട്, സത്യമാണത്. അതുപോലെ തന്നെ ഞാൻ അച്ഛന്റെയും മോളാണ്. ആനുവൽ ഡേക്ക് ഞാൻ ഈ കവിത വായിച്ചു. എല്ലാ പാരന്റ്സും കൈയടിച്ചു. ആ കൈയടികൾക്കിടയിലും വളരെ ഉച്ചത്തിലൊരു ബിസ്ലടിയും കേൾക്കാമായിരുന്നു. കൈയടികൾ നിറച്ചു, പക്ഷെ ബിസ്ലടി നിന്നില്ല. പപ്പയായിരുന്നു അത്. ഹി വാസ് സോ പ്രൗഡ് ഓഫ് മീ. പക്ഷെ ഈ മെസ്സേജ് കണ്ടപ്പോ ഞാൻ കാരണം. നിന്റെ അച്ഛന്റെ മനസ്സിലിപ്പോ റോങ് നമ്പർ കൂടുകെട്ടി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി റോങ് നമ്പർ എടുത്തു മാറ്റിയാലോ? ഇതിനേക്കാൾ ശബ്ദത്തിൽ വിസിലിച്ചുകൊണ്ടേയിരിക്കും. വിശ്വാസം വരുന്നില്ല നിനക്ക്? അതൊന്നും ശരിയാവില്ല പിക്കെ. എന്തിനാ വിഷമിക്കുന്നത്? ഇങ്ങോട്ട് വന്നേ, വാ വാ. ഇങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ ആരെങ്കിലും വിഷമിച്ചിരുന്നാലേ എന്താന്ന് കാണിക്ക. ഇങ്ങോട്ട് വാ. എന്താ ചെയ്യുന്നത് പിക്കെ? ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യണം. ബാറ്ററി റീചാർജ് ഓട്ടോമാറ്റിക്. എന്താ? ഞാൻ ചെയ്യുന്ന പോലെ ചെയ്താ മതി. ഇങ്ങനെയാണോ? കണ്ണടച്ചിട്ട് വേണം ചെയ്യാൻ. കണ്ണടച്ചാ പിന്നെ നീ ചെയ്തത് എങ്ങനെ കാണാനാ? അത് ശരിയാ, എങ്കിൽ ചെയ്തോളൂ.